ടി പി ചന്ദ്രശേഖരൻ മോഡൽ കൊലയ്ക്ക് സമാനമായിരുന്നു കോൺഗ്രസ് നേതാവ് അഞ്ചൽ രാമഭദ്രന്റെ കൊലപാതകവും. കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം CBI കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും INDUC പ്രാദേശിക നേതാവുമായിരുന്ന രാമഭദ്രനെ 2010 April 10 രാത്രി വീട്ടിൽ കയറി ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊന്നുവെന്നാണ് കേസ്. രാമഭദ്രൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രചാരം വർദ്ധിപ്പിച്ചതും CPM പ്രവർത്തകരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് CBI കേസ്. കേസിലെ ഒന്നാം പ്രതി CPM പ്രവർത്തകനായിരുന്ന ഗിരീഷും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലെ തർക്കം രാമഭദ്രന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഭാര്യ ഇന്ദു കഴിഞ്ഞ വിചാരണയിൽ സാക്ഷിമൊഴി നൽകിയിരുന്നു. മൂന്നാം സാക്ഷിയാണ് ഇന്ദു. 2010 April 10 രാത്രി 9 മണിക്കാണ് സംഭവം നടന്നത്. 10 CPM പ്രവർത്തകർ ജീപ്പിലെത്തി മാരകായുധങ്ങളായ വാളുകൾ, വെട്ടുകത്തി, അരിവാൾ എന്നിവ സഹിതം വീടിനുള്ളിൽ അതിക്രമിച്ച് കടന്നു വന്ന് തൻ്റെ കൺമുന്നിലിട്ടാണ് ഭർത്താവിനെ തുരുതുര വെട്ടിയത്. കഴുത്തിലും നെഞ്ചിലും തലയിലുമാണ് മാരകമായി വെട്ടിയത്. ഭർത്താവിന് സ്വയരക്ഷയ്ക്കായി പ്രതിരോധിക്കാനാകാത്ത വിധത്തിലാണ് പ്രതികൾ കൃത്യം നിർവഹിച്ചത്. വാളുകളുടെ അഗ്രം കൂർത്ത് മേലോട്ട് വളഞ്ഞും കൈപ്പിടിയോട് കൂടിയതുമാണ്. പ്രതികൾ കൃത്യത്തിനുപയോഗിച്ച 6 വാളുകളും ഒരു വെട്ടുകത്തിയും സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞു. ഗൂഢാലോചനക്കാരടക്കം പ്രതിക്കൂട്ടിൽ നിന്ന 18 പ്രതികളിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 7 പ്രതികളെയും സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞ് ജഡ്ജി സനൽകുമാർ മുമ്പാകെ ചൂണ്ടിക്കാട്ടിയാണ് മൊഴി നൽകിയത്. തൻ്റെ കഴുത്തിൽ അരിവാൾ വെച്ച് അരിഞ്ഞുകളയുമെന്ന് ആക്രോശിച്ച് ഒരു പ്രതി ഭീഷണിപ്പെടുത്തി തനിക്ക് മരണഭയം ഉണ്ടാക്കിയതായും ഇന്ദു മൊഴി നൽകി. ഭർത്താവിനെ വെട്ടി ചേതനയേറ്റ് വീണ് മൃതപ്രായനാക്കിയ ശേഷം പ്രതികൾ സ്റ്റാർട്ടാക്കി നിർത്തിയിട്ടുന്ന ജീപ്പിൽ ആയുധങ്ങളുമായി ഓടിക്കയറി അവൻ്റെ കാര്യം കഴിഞ്ഞിടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് രാമഭദ്രനെ ആദ്യം അഞ്ചൽ മിഷൻ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. 11 പുലർച്ചെ മരിച്ചു. ഏലൂർ SI, അഞ്ചൽ CI, ക്രൈംബ്രാഞ്ച് എന്നിവരുടെ അന്വേഷണം കേസ് അട്ടിമറിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തുന്ന രീതിയിലായതിനാൽ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയാണ് CBIക്ക് അന്വേഷണം കൈമാറിയത്. പുനലൂർ അഞ്ചൽ മേഖലകളിലെ CPM അനുഭാവികളും അണികളും മികച്ച സംഘാടകനായ രാമഭദ്രന്റെ സജീവ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തന ഫലമായി CPM വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിരുന്നു. CPMൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള അണികളുടെ കൊഴിഞ്ഞുപോക്കിൽ നിന്ന് ഉടലെടുത്ത ഈ രാഷ്ട്രീയ പകയും വൈരാഗ്യവുമാണ് ഭർത്താവിന്റെ ജീവനെടുത്ത അരുൺ കൊലയ്ക്ക് കാരണമായതെന്നും ഇന്ദു മൊഴി നൽകി. 12 പ്രതികൾ ഗൂഢാലോചന നടത്തി കൊല ആസൂത്രണം ചെയ്ത് കൃത്യം നിർവഹിച്ചതായി വിചാരണ കോടതി ജഡ്ജി KS രാജീവ് വിധിനായത്തിലെ ശിക്ഷാവിധിക്ക് മുന്നോടിയായിട്ടുള്ള പേജുകളിൽ ചൂണ്ടിക്കാട്ടി. മറ്റു 2 പ്രതികൾ കുറ്റവാളികൾക്ക് ഒളിയിടമൊരുക്കി ആശ്രയം നൽകി. ജാമ്യ ബോണ്ടുകൾ റദ്ദ് ചെയ്ത് ജാമ്യക്കാരെ വിടുതൽ ചെയ്ത കോടതി 12 പ്രതികളെ റിമാൻഡ് ചെയ്തു. ശിക്ഷാവിധി 30 പ്രഖ്യാപിക്കും. CPM പ്രവർത്തകരായ ഗിരീഷ് കുമാർ, ടി അഫ്സൽ, നജുമൽ ഹുസൈൻ, ഷിബു, വിമൽ, എസ് സുധീഷ്, ഷാൻ, രതീഷ്, ബിജു, ജി രഞ്ജിത്ത്, കൊച്ചുണ്ണി എന്ന സാലി, മുനീർ എന്ന റിയാസ് എന്നീ 12 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചെയ്തതായും കണ്ടെത്തി. 16 പ്രതി CPM കൊല്ലം മുൻ ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ, 17 പ്രതി മുൻ അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ എന്നിവർ കുറ്റവാളികൾക്ക് ഒളിയിടം ഒരുക്കി ആശ്രയം നൽകിയെന്ന കുറ്റത്തിനാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 14 പ്രതി DYFI നേതാവ് പുനലൂർ റിയാസ്, 15 പ്രതി മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കുണ്ടറ മാർക്സ് ആൻഡ് യേശുദാസ് എന്നിവർ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. 18 പ്രതി ജയമോഹൻ, 19 പ്രതി റോയിക്കുട്ടി എന്നിവരെയും 16, 17 പ്രതികൾക്കൊപ്പം വിട്ടയച്ചു. 21 CPMകാരായിരുന്നു കേസിലെ പ്രതികൾ. എന്നാൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന 2 പ്രതികളെ CBI കേസിൽ മാപ്പുസാക്ഷികളാക്കിയിട്ടുണ്ട്. ഒരു പ്രതി വിചാരണയ്ക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. അപ്രകാരം 18 പ്രതികളാണ് നിലവിൽ വിചാരണ നേരിട്ടത്. ലോക്കൽ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം CPM നേതാക്കൾ ഉൾപ്പെടുന്ന കൊലക്കേസിലെ ഗൂഢാലോചനക്കാരെ ഒഴിവാക്കിയുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി രാമഭദ്രന്റെ ഭാര്യ ബിന്ദു സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറിയത്. ലോക്കൽ പോലീസ് CPM നേതാക്കളെ ഒഴിവാക്കി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 17 പേരെ മാത്രമാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. CBI ആണ് ഗൂഢാലോചനയിൽ പങ്കെടുത്ത നേതാക്കളെ ഉൾപ്പെടുത്തി പ്രതിപട്ടിക വിപുലീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്.